അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുപാട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഫാമിലിയായിട്ട് അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുകയും അവരെവിടേക്ക് പോവുകയാണെങ്കിലും അതൊക്കെ വീഡിയോ എടുത്ത്, അവർ ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്ത് വ്ളോഗ് ചെയ്യുക എന്ന ഒരു സ്വഭാവം ഇന്ന് പല ഫാമിലി വ്ളോഗേഴ്സും ഉണ്ട്. ഇത് സത്യത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ തുടക്കമൊന്നും ഇല്ലെങ്കിലും പിന്നീട് അത് വലിയ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് കാരണമാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇന്ന് പല ഫാമിലി വ്ളോഗേഴ്സും അനുഭവിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്ളോഗ് ചെയ്ത് അത് വീഡിയോ ആക്കിക്കൊണ്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു തെറ്റായ പ്രവണതയാണ്. ഇതൊരു ഉപദേശമായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഞങ്ങളത് ചെയ്യും, നിങ്ങൾ നോക്കണെന്തിനാ എന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണേണ്ടതില്ല. അവരോടല്ല ഈ കാര്യം പറയുന്നത്. നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കേൾക്കുക, എന്നിട്ട് നല്ലത് പഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ പല ആളുകളുമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളാൽ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടാവാം. ഇവർ ഒരു ഭാഗത്ത് നിന്ന് ഭാര്യയുടെ വ്ളോഗ്, മറ്റൊരു ഭാഗത്ത് നിന്ന് ഭർത്താവിൻ്റെ ലൈവ്, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേച്ചുകൊണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെ മുഴുവനും അറിയിച്ചുകൊണ്ട് ഇങ്ങനെ വിഷളത്തരത്തിലാകുന്ന രീതിയിലുള്ള ലൈവുകളിടുന്ന ഫാമിലീസ്, അവരൊക്കെ സ്വയം അപഹാസ്യരാകുകയാണ്. സ്വയം അവരുടെ അഭിമാനത്തെ അവർ തന്നെ നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരം പ്രവണതകളും തെറ്റാണ്. വേറെ കുറച്ച് ആളുകളുണ്ട്, അവർ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഇട്ടേച്ച് പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. എന്നിട്ട് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ സഹായാഭ്യർത്ഥന നടത്തുകയും അതിൽ പല പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്തിട്ട് അതും ലൈവ് ഇട്ടുകൊണ്ട് കരഞ്ഞ് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളും വീഡിയോ ചെയ്തുകൊണ്ട് അതിങ്ങനെ പരസ്യപ്പെടുത്തുന്ന ആളുകൾ, പല സ്ത്രീകളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഒരു മനുഷ്യൻ അവരുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ, തുടക്കത്തിലൊന്നും ഇതൊന്നൊരു പ്രശ്നമാകൂല, ഇതിങ്ങനെ കാലം കഴിയുന്തോറും അവരിങ്ങനെ അവരുടെ ചാനൽ റീച്ചായി മാറും, അങ്ങനെ ആളുകളിലേക്കൊക്കെ ഇവരുടെ വീഡിയോകൾ എത്തല് തുടങ്ങും. അവരുടെ കമൻറ്റ് ബോക്സുകളിലൂടെ പല അവർക്ക് ഇഷ്ടപ്പെടാത്ത പല വർത്തമാനങ്ങളും പല കാര്യങ്ങളും വരാൻ തുടങ്ങും. അതിനെ അവർ പ്രതികരിച്ച് തുടങ്ങും. പിന്നീട് അതിങ്ങനെ കൂടി കൂടി വരും. അവരെ തെറി പറഞ്ഞുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും ഒക്കെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ലൈവ് കാണുന്നത് അല്ലെങ്കിൽ വ്ളോഗ് കാണുന്നത് ഒക്കെ നല്ല ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. എല്ലാ വിഭാഗം ആളുകളും ഇത് കാണുന്നുണ്ട്. അപ്പോൾ തെറ്റായ രീതിയിലൊക്കെ ഈ സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല പുരുഷന്മാരുണ്ടാവാം. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ലൈവിൽ വരികയും വ്ളോഗ് ചെയ്യുകയും തൻ്റെ കുടുംബത്തിൻ്റെ നിഖില മേഖലകളും ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. ഇത് ഒരു ഉപദേശം എന്ന നിലക്ക് നിങ്ങൾ കരുതിയാൽ മതി. അല്ലാതെ ആരെയും ആക്ഷേപിക്കുവാനോ നിങ്ങൾ ചെയ്യുന്നത് തടയുവാനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഒരു ഉപദേശമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ. പക്ഷേ ഇസ്ലാമികമായി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലൈവുകൾ അതുപോലെ വീഡിയോസുകളൊക്കെ പൊതുജനമധ്യേ ഇങ്ങനെയൊക്കെ പരസ്യമായി വരിക എന്ന് പറയുന്നത് അത് തെറ്റായ മാർഗം തന്നെയാണ്. അതിനെ ആരും ന്യായീകരിച്ചിട്ട് കാര്യമില്ല. മുസ്ലിമായ മനുഷ്യന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ താഴെ ആരും കമൻ്റ് ഇടാൻ വരേണ്ടതില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതെ വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ മാനവും കാക്കാൻ, നമ്മുടെ ഈമാനിനെ കാക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.